നസ്രത്ത് പറയുമ്പോ ഇതല്ലേ? അതെ. ഫോൺ ചെയ്തപ്പോ ഫോൺ ചെയ്തപ്പോ ഇവിടെ വരാനല്ലേ പറഞ്ഞത്? അയാൾ വന്നില്ലേ? അവരൊക്കെ വീട്ടിലുണ്ട്. നല്ല പിറ്റ പറഞ്ഞ പ്രകാരത്തിന് ഞാൻ ചെയ്യുന്നു. അയാളോട് ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്ന് പറയാം. ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്താ പിടിച്ചോ? അല്ല കനുണ്ടല്ലോ പഠിച്ചോന്ന്. ചെലവിന്റെ കാശ് ഇത്രക്ക് ഉപയോഗിക്ക. എന്റെ കർത്താവ്, ഞാനെന്താണ് ഈ കാണുന്നത്? ഇതേതോ മന്ത്രിയുടെ ആ ബാലപ്പെട്ടിയാ. ഒറ്റ വെക്കല്ലേ നേരം വിളിക്കാറേ. ഇതെന്താണ് പിന്നെ ആലോചിക്കാം. വരുന്നു, ഇത് വെച്ചോണ്ടിരുന്ന എല്ലാരും ഗോതമ്പുണ്ട് നീണ്ടു വരും. ശരിയാ, ഈ വീട്ടിൽ വെച്ചോണ്ടിരിക്കാൻ ഭയങ്കരാ. വല്ലയിടത്തും കൊണ്ടുപോയി പെട്ടി കുഴിച്ചിട്ടാലോ? ആ ശരിയാ, ഈ പെട്ടിയിലെ കാശും സ്വന്തത്ത് വേറെ പെട്ടിയിൽ വെച്ചിട്ട് ഈ പെട്ടി അങ്ങ് കുഴിച്ചിട്ടാല്ലേ. തനക്കറിയോട്ടാ, കാര്യങ്ങളൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. തനക്ക് പങ്കിട്ടേ പോരെ. ഓ ഇപ്പൊ പോരെയെന്നോ അല്ലേ? സ്വർണം മുഴുവനും എനിക്കും നോക്കണ്ട, ഞങ്ങള് നാളെ തന്നെ പോയിക്കോളാം. ഒന്ന് ചുമ്മാല്ലേ, പൊന്നു കണ്ടപ്പോ പൊന്നിന് മനസ്സിലാണാടില്ല. കിടന്ന് ബഹളം വെക്കാതെ ഉറുപ്പ് പറഞ്ഞ ബുദ്ധി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എല്ലാരും ഒറ്റക്കെട്ടെ നിന്നോണം. ഇത് നമുക്ക് നസ്രത്ത് പറമ്പിക്കൊണ്ട് കുഴിച്ചിടാം. കുഴിച്ചിട്ടിട്ട് നമ്മളെങ്ങി പോന്നാലോ? ഇനി വേണ്ട, അമ്മനെ മോളെ കൂടി തൊട്ടടുത്തൊരു കുഴി ഉണ്ടാക്കി അത് വെച്ചിട്ട് മൂടാ. ഒന്നും മുണ്ടാട്ടിരുമ്പോ മുട്ടിടും. പെട്ടിടും. ഓ പ്രചോദനം കൊടുത്ത് രണ്ടു വഴി നിർത്തിയിട്ടുണ്ട്. ആരും വരില്ല, ആരും വരില്ലെങ്കിൽ അരൻസുണ്ട്. മതി മതി, ഈ പെട്ടി വെക്കണത് മതി. അല്ല, ദസ്തുന്നതിന് മുമ്പ് നമ്മുടെ ചെലവിനുള്ള കുറച്ച് കാശപ്പെട്ട് വെച്ചാ പോരെ. ആ അത് ശരിയാ, എന്റെ മോക്കാണെങ്കിൽ ആഭരണങ്ങളൊന്നും ഇല്ല. അതിന്ന് കല്ല് വെച്ച രണ്ടു വളെ ഒരു മാല എഴുതാ, അവളൊന്നും ഇട്ടോട്ടെ. ഒരു പെണ്ണ് തള്ളട അണ്ണാക്കിലെ പോലെ പച്ചമുളകും കുത്തിക്കെട്ടി പറഞ്ഞേക്കാം. ഇവിടെ വെച്ചുന്ന തണ്ടവാകിന് പുള്ളിയാണ്. അപ്പഴാ അവരെ കല്ല് വെച്ച വളയും മാലയും. എന്റെ പൊന്തോട്ടി ഒറ്റ വെച്ച ആളെ കൂട്ടല്ലേ. അവിടെ ഇരുന്ന് വെച്ച സ്ഥാനം ശരിക്കും അറിയാൻ പറ്റും.